ഹലോ, എല്ലാവർക്കും നമസ്കാരം. എന്താ ഗുണ്ടുമണി ഇന്ന് ചെണ്ടുമല്ലി തോട്ടത്തിൽ നിന്നല്ലേ നിങ്ങൾ നോക്കണത്? കുറച്ച് പൂ പറിക്കാനും പിന്നെ ചെടിയൊക്കെ ഒന്ന് നോക്കാനും ആയിട്ട് വന്നതാണ് കേട്ടോ. നമ്മുടെ ജിമ്മിലെ ഓണാഘോഷമാണ് ഇന്ന്, അപ്പോൾ കുറച്ച് പൂവൊക്കെ കൊണ്ടുപോകണം. അപ്പം ദേ അങ്ങനെ ഞാൻ ജിമ്മിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളിതേ എല്ലാവരും കുറേശ്ശെ പൂ കൊണ്ടുവന്നിട്ട് അതൊക്കെ എല്ലാവരതും കൂടെ ഒന്നാക്കി പിന്നെ ഇങ്ങനെ പൂവിങ്ങനെ തരം തിരിച്ച് വെച്ച് അതിൽ നിന്ന് പൂ വറുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മൾ. അപ്പം അത് എല്ലാവരും കൂടി ഓണക്കാലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ശരിക്ക് എന്തെന്നാ പറയുക, ഭയങ്കര രസമാണ്. ഒരുപാട് കളികളും രസകരമായ തമാശകളും നല്ല ഓണസദ്യയും പൂക്കളൊക്കെ തന്നെയാണല്ലേ അതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. അപ്പം അത് എല്ലാവരും ഇങ്ങനെ പൂ വറുത്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ സൈഡിൽ ഇതേ നമ്മുടെ ജിൻഷാത്തയുടെ നേതൃത്വത്തിൽ അടിപൊളിയായിട്ട് പൂക്കളം ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ജിൻഷാത്തിനത് മെയിനായിട്ട് പൂക്കളത്തിൻ്റെ ഡിസൈനും കാര്യങ്ങളും, പിന്നെ നമുക്ക് പൂവ് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ പൂക്കളൊക്കെ ഇട്ടത്. എങ്കിലും ഭയങ്കര രസമായിരുന്നു. നമ്മൾ ചെറിയ ചെറിയ സന്തോഷത്തിന് ഇത്രയൊക്കെ പോരെ. അപ്പം ഞങ്ങളെ കൊണ്ടൊക്കെ പറ്റുന്ന രീതിയിൽ നമ്മൾ വീട്ടമ്മമാർക്ക് നമ്മൾ തേടി സന്തോഷം വരില്ല, പക്ഷേ സന്തോഷത്തിന് നമ്മൾ കണ്ടെത്തണം. അപ്പം ഞങ്ങളൊരു സ്ത്രീകളുടെ ഒരു കൂട്ടായ്മയാണത്. അപ്പം നമ്മുടെ ജിമ്മിൽ വരുന്ന എല്ലാവരും കൂടിയിട്ട് ഭയങ്കര രസമായിരുന്നു. അപ്പം ഇതേ പൂക്കളം ഇടുന്നതിൻ്റെ ഇടയിൽ കുറേ ആൾക്കാർ ഫോട്ടോ എടുക്കുന്നവരുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഓളിട്ടിട്ടാണ് കേട്ടോ എൻ്റെ ശബ്ദമൊക്കെ പോയത്. അപ്പം ഇതേ ഞാനൊക്കെ ഇതേ തിരുവാതിര പ്രാക്ടീസ് ചെയ്യണം. അപ്പം നമ്മുടെ ആദിത്യാണ് കേട്ടോ ഞങ്ങൾക്ക് തിരുവാതിരയുടെ സ്റ്റെപ്പൊക്കെ പറഞ്ഞിരുന്നത്. പിന്നെ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ അന്താക്ഷരി കളിച്ച് ഭയങ്കര രസമായിരുന്നു. മങ്കിക്കായിരുന്നു കേട്ടോ അന്താക്ഷരി കളിച്ചത്. പിന്നെ അന്താക്ഷരി കളിച്ചിട്ട് ആരും മങ്കിയാവുന്നില്ല, എല്ലാവരും നല്ല പുപ്പുലികളായിട്ട്. നമുക്കറിയുന്നില്ല നമ്മുടെ ഇടയിൽ ഇത്രയധികം ആളുകൾക്ക് പാട്ട് പാടാനുള്ള കഴിവുണ്ട്. ഓരോരുത്തരും ഇതൊക്കെ ഇന്നല്ലേ അറിയണത്. ഭയങ്കര രസമായിരുന്നു, നല്ല രസകരമായിട്ട്. അപ്പം ഇതേ പൂക്കളൊക്കെ ഒരു ഫിനിഷിങ്ങിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പ്രാക്ടീസുകളൊക്കെ നിർത്തി വെച്ചിട്ട് എല്ലാവരും കൂടിയിട്ട് പൂക്കളം ഒന്നും അങ്ങോട്ട് ഫൈനൽ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും നിന്നു കേട്ടോ. അപ്പം അതേ പൂക്കളൊക്കെ അങ്ങനെ ഇട്ട് ലാസ്റ്റ് കളറുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പൂവിൻ്റെ ആകെ ഈ ചെണ്ടുമല്ലി തന്നെ കൂടുതലുണ്ടായിരുന്നുള്ളു. അപ്പോൾ ഞങ്ങളതൊക്കെ പറഞ്ഞ് ചിരിച്ച് ഭയങ്കര, നമുക്കതിൻ്റെ ഡിസൈനിലും ഇതിലൊന്നല്ലല്ലോ നമ്മളിട്ടത്, അത് നമ്മൾ ആസ്വദിക്കാം, അത് നമ്മളെല്ലാവരും കൂടെ ഒരു. പിന്നെ കുറച്ച് ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ ആ ഫോട്ടോസും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ തന്നെയാണ് ഫോട്ടോസ് കൊടുക്കുന്നതേ. അപ്പോൾ ഞാൻ എന്താ ടൈമറൊക്കെ ഇട്ടിട്ട് ഓടിച്ചെല്ലും. അപ്പോൾ ഇതേ ഞങ്ങളുടെ കുഞ്ഞു പൂക്കളെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി എന്ത് ചെയ്യും എന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങളിത് ഇനി കസാരക്കളിയാണ് കേട്ടോ. കസാരക്കളിയൊക്കെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതാ നമ്മുടെ അടിപൊളി സദ്യ. സദ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയുണ്ടായിരുന്നില്ല. നമുക്ക് നൗഫൽക്കാണ് കേട്ടോ എല്ലാ ഫുഡും ഉണ്ടാക്കി തന്നത്. 25 ഐറ്റം കറികളുണ്ടായിരുന്നു, 2 പായസം ഉണ്ടായിരുന്നു, ഗുലാബ് ജാം ഉണ്ടായിരുന്നു, കേസരി ഉണ്ടായിരുന്നു. ശരിക്ക് പറഞ്ഞിട്ടുണ്ട് ഇപ്പം മനസ്സിലായില്ലേ മക്കളെ എൻ്റെ തൊണ്ടയിലെ ഈ കരകരപ്പ് എങ്ങനെ ഉണ്ടായതെന്ന്. അത്രക്ക് പക്ഷേ ഈ വീഡിയോ ഉണ്ടല്ലോ, ഈ സന്തോഷത്തോടു കൂടിയിട്ട് തന്നെ നമ്മൾ എഡിറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ആ സന്തോഷം എനിക്ക് വാക്കുകളിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമായിരുന്നു. അപ്പം ഞങ്ങൾ കുറേ ഫോട്ടോസ് എടുത്ത് ഞങ്ങളിലെ ഞങ്ങളുടെ സന്തോഷം നമ്മുടെ ഈ കൂട്ടായ്മയിലുണ്ടല്ലോ. ശരിക്ക് ഒത്തിരി പേര് പറഞ്ഞു ഒരുപാട് കാലമായി ഇങ്ങനെ സന്തോഷിച്ചിട്ട്, ഒരുപാട് കാലമായി ഇത്ര ഓണസ. ഇത് ഞങ്ങളുടെ രജിത്തയാണ് കേട്ടോ, ആ രജിത്തയാണ് ഞങ്ങളുടെ ട്രെയിനറ്. ശരിക്ക് ഇതിൻ്റെ ഇത്തമാരാണ് കേട്ടോ ഇത്. ഇവരൊന്നും വീഡിയോയിലൊന്നും വരില്ല, പക്ഷെ ഇന്നിപ്പോൾ പിടിച്ചു നിർത്തിയതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ബൈ ഫ്രം ദ സീൻ ഓഫ്.